നേപ്പാളിൽ അരങ്ങേറുന്നത് അതിനാടകീയ രംഗങ്ങൾ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട കെപി ശർമ്മ ഒലിയെ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിച്ച് നേപ്പാൾ രാഷ്ട്രപതി പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ഒലിയെ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിച്ചത് ഭരണവിരുദ്ധ വികാരവും ജനങ്ങളുടെ എതിർപ്പും എന്തിനേറെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പും നേരിടുന്ന ശർമ്മയാണ് പൂർവാധികം ശക്തിയോടെ വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഒലി വീണ്ടും അധികാരത്തിലെത്തിയതോടെ ആശ്വസിക്കുന്നത് ചൈനയാണ് ചൈനയുടെ കയ്യിലെ കളിപ്പാവ തന്നെയാണ് കെപി ശർമ്മ ഒലി ഒലി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യക്കെതിരെ വീണ്ടും നേപ്പാളിനെ ആയുധമാക്കും ചൈന എന്നാൽ അധികാരത്തിൽ അമരാൻ ഇനിയും കടമ്പകൾ ഏറെ കടക്കണം കെപി ശർമ്മ ഒലി കെപി ശർമ്മ ഒലി 30 ദിവസത്തിനുള്ളിൽ വീണ്ടും പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടണം ഇതിലും ഒലി പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം തെളിയിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ഒന്നും രംഗത്ത് വരാത്തതിനാലാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ സിപിഎൻ യുഎംഎൽ നേതാവ് ഒലിയെ വീണ്ടും പ്രധാനമന്ത്രിയായി നേപ്പാൾ പ്രസിഡന്റ് വിദ്യാദേവി ഭണ്ഡാരി നിയമിച്ചത് തിങ്കളാഴ്ച നേപ്പാൾ പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ ഒലി സർക്കാർ പരാജയപ്പെട്ടിരുന്നു തുടർന്ന് പുതിയ സർക്കാർ രൂപീകരണത്തിന് വ്യാഴാഴ്ച വൈകിട്ട് 9 മണിക്കുള്ളിൽ കക്ഷികൾ മുന്നോട്ട് വരണമെന്ന് രാഷ്ട്രപതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഐക്യം ഉണ്ടാകാത്തതിനെ തുടർന്ന് ആരും രംഗത്തെത്തിയില്ല ഇതിനെ തുടർന്നാണ് ഒലിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കി പ്രസിഡന്റ് ഉത്തരവിറക്കിയത് ഒലിയുടെ പാർട്ടിയിലെ വിമത നേതാവായിരുന്ന മാധവ് കുമാർ നേപ്പാളുമായി ഒലി രാവിലെ ചർച്ച നടത്തിയിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 28 അംഗങ്ങളുടെ രാജി തടയാൻ ഇതിലൂടെ കഴിഞ്ഞു ജനതാ സമാജ്വാദി പാർട്ടിയുടെ 16 പാർലമെന്റ് അംഗങ്ങളെ പ്രതിപക്ഷത്തിന്റെ വലയിൽപ്പെടാതെ ആഡംബര ഹോട്ടലിൽ സുരക്ഷിതരായി താമസിപ്പിച്ചതും പ്രതിപക്ഷ നീക്കങ്ങൾ പരാജയപ്പെടുത്തിയതിൽ നിർണായക പങ്കുവഹിച്ചു ജെ എസ് പിയുടെ പിന്തുണയും 28 അംഗങ്ങളുടെ രാജിയിലുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ നേപ്പാൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 78 പ്രകാരമാണ് ഒലിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കിയതെന്നാണ് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് അതേസമയം ഒലിക്കെതിരെ വോട്ട് ചെയ്ത നേപ്പാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഷേർ ബഹദൂർ ദുബൈക്ക് പിന്തുണ നൽകാമെന്നാണ് പ്രതിപക്ഷ കക്ഷിയായ സിപിഎൻ മാവോയിസ്റ്റ് നേതാവ് പ്രചണ്ഡ അറിയിച്ചത് ഭൂരിപക്ഷം കിട്ടാൻ ജെ എസ് പി എന്ന പാർട്ടിയുടെ പിന്തുണയും ആവശ്യമാണ് ഇവർ പിന്തുണ നൽകാൻ തയ്യാറാകാത്തതോടെയാണ് പ്രതിപക്ഷ മുന്നണി സർക്കാർ എന്ന നീക്കം പാളിയത് ഒലിയുടെ പാർട്ടി നേതാവ് തന്നെയാണ് കമൽ ദഹൽ പ്രചണ്ഡ എന്നാൽ ഒലിക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തുന്ന നേതാവുമാണ് പാർട്ടിയെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരമാണ് ഒലി ഭരിക്കുന്നത് ഒലി ഏകാധിപതി എന്ന് പ്രചണ്ഡ കാലങ്ങളായി ആരോപണം ഉന്നയിക്കുന്നു സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും ശക്തമായ എതിർപ്പ് നേരിടുന്ന നേതാവാണ് കെ പി ശർമ്മ ഒലി പ്രചണ്ഡ നേതൃത്വം നൽകുന്ന സിപിഎൻ അടുത്തിടെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള കത്ത് പാർട്ടിയുടെ ചീഫ് വിപ്പ് ദേവ് ഗുരു പാർലമെന്റ് സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വിശ്വാസ വോട്ടെടുപ്പിലേക്ക് ഒലി സർക്കാർ നീങ്ങിയത് 275 അംഗ പാർലമെന്റിൽ ഒലിയുടെ സിപിഎൻ യുഎംഎല്ലിന് 121 അംഗങ്ങളാണുള്ളത് അതിൽ മാധവ് നേപ്പാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ വിമത വിഭാഗത്തിന് 21 പേരുടെ പിന്തുണയുണ്ട് ഒലിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റ് പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ സുപ്രീംകോടതി അത് റദ്ദാക്കി പാർലമെന്റ് പുനഃസ്ഥാപിക്കുകയായിരുന്നു ഒലി സർക്കാർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും സർക്കാരിന്റെ സമീപകാലത്തുള്ള പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായിരുന്നുവെന്നും സിപിഎൻ നേതാവ് ആരോപിച്ചിരുന്നു ചെറുകക്ഷികളുടെ പിന്തുണയിൽ വിശ്വാസ വോട്ട് നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഒലി സർക്കാർ എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിൽ കെ പി ശർമ്മ ഒലി പരാജയപ്പെട്ടിരുന്നു 124 പേർ സർക്കാരിനെ എതിർത്തപ്പോൾ 93 വോട്ടുകൾ മാത്രമേ ഒലിക്ക് അനുകൂലമായി നേടാൻ കഴിഞ്ഞുള്ളൂ 15 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു 136 വോട്ടുകളാണ് ഒലി സർക്കാരിന് വിശ്വാസം തെളിയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രധാനമന്ത്രി സ്ഥാനം നേരെ ഒലിയിലേക്ക് എത്തിയത് എന്നാൽ കാര്യങ്ങൾ അത്ര നിസാരമല്ല ഇനിയും ഒരു വിശ്വാസ വോട്ടെടുപ്പ് കൂടി ഒലി നേരിടണം തോൽവിയാണ് ഫലമെങ്കിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് ജനം പോലും ഒലിക്കെതിരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒലിയുടെ ഭാവി തുലാസിലാണ് എങ്കിലും കെ പി ശർമ്മ ഒലിയെ ജയിപ്പിച്ചെടുക്കാൻ ആവുന്നതൊക്കെ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്